ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മന്തി റൈസുമായിട്ടാണ്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് മന്തി റൈസ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: ചപ്പ് ചെറുതായി അരിഞ്ഞത്, ഫുഡ് കളറ്, കുരുമുളക് പൊടി ഒരു ടീസ്പൂണ്, ചെറിയ ജീരക ഒരു ടീസ്പൂണ്, അതുപോലെ മാഗി ക്യൂബ്, പിന്നെ സൺഫ്ലവർ ഓയിൽ. ചിക്കന് ഒന്ന് ഒന്നിനു മേലെ ഒന്നാവാതെ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് അതിന് ഒരു ഒരു കൊള്ളി എന്തെങ്കിലും ഉപയോഗിച്ച് ഓരോരോ ഓട്ടകൾ ഇട്ട് കൊടുക്കുക, മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നേരത്തെ പറഞ്ഞ എല്ലാ മസാലകളും അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഫുഡ് കളർ ഒഴിക്കുക. ഫുഡ് കളറ് നമ്മളൊരു ഭംഗിക്ക് വേണ്ടി മാത്രമായിട്ടോ, അല്ലാതെ ഒരു ടേസ്റ്റ് കാര്യത്തിനൊന്നും യൂസ് ചെയ്യണില്ല. ഇതിക്ക് ക്യാപ്സിക്കൻ ആഡ് ചെയ്താലേ വളരെയധികം ടേസ്റ്റ് ആയിരിക്കും. എനിക്കിപ്പോൾ ഇവിടെ ക്യാപ്സിക്കൻ ഒന്നും കിട്ടിയിട്ടില്ല, ഞാനിപ്പോൾ അത് യൂസ് ചെയ്തിട്ടില്ല. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് ഒരു 10 മിനിറ്റ് ഒരു കാ മണിക്കൂറോളം അതൊന്ന് സെറ്റാകാൻ വെച്ചതിന് ശേഷം നമുക്കൊന്നത് കുക്കാക്കി എടുക്കാം. തിരിച്ചു മറിച്ചിട്ടൊക്കെ എടുക്കണം. അതിന് മുമ്പ് നമ്മൾ ആ റൈസ് വേവിക്കാൻ വേണ്ടി ഞാനിവിടെ അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിരുന്നു. സാധാ നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഈ റൈസും വേവിച്ചെടുക്കേണ്ടത്. ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ ആ ചിക്കൻ്റെ മേലായിട്ട് മസാലയുടെ മേലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. അതിന് മുമ്പ് റൈസ് 1 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. എന്നുവെച്ചാൽ ഇപ്പം നന്നായി ആയി വന്നിട്ടുണ്ട്. നമ്മളതിന് മേലെ ഞാനൊരു കുറച്ച് മഞ്ഞക്കളർ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എനിക്കിവിടെ ആ പുകയുടെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി സാധാ കരി യൂസ് ചെയ്ത് ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് മൂടി വെക്കുകയാണ് ചെയ്തത്. ഇപ്പം നമ്മളെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുകയുടെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി നമുക്കൊരു 10 മിനിറ്റോളം മൂടി വെക്കാം. ഇപ്പം നമ്മുടെ റൈസ് ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളായിട്ട് കുഴിയും കുക്കറൊന്നും വേണ്ടാതെ തന്നെ നമുക്ക് മന്തി വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യുക. ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.